പിന്നെ അത് എൻ്റെ സൗഹൃദങ്ങളൊക്കെ ഞാൻ അങ്ങ് അറ്റം വില മേടിക്കുന്നുണ്ട്. എൻ്റെ ഈ സൗഹൃദങ്ങളൊക്കെ ഞാൻ അങ്ങ് അറ്റം വില മേടിക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെ വെച്ച് നിർത്തുന്ന അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ വരുമ്പോൾ ഞാൻ ഏകാഗ്രിയായിത്തീരുന്നു, ഒറ്റയ്ക്കായിത്തീരുന്നു, ഏകാഗ്രിയായിത്തീരുന്നു. എൻ്റെ എൻ്റെ ഒരു മനോഭാവം അതാണ്. ഒന്നാമത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, ആ സ്നേഹബന്ധങ്ങൾ ആഘോഷമാക്കാനും എനിക്കറിയാൻ വരാം. അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും വില എനിക്ക് സ്നേഹിതന്മാരെ ഉണ്ടായിരുന്നു. എനിക്ക് ബന്ധുക്കളില്ല, എനിക്ക് സ്നേഹിതന്മാരേ ഉള്ളൂ. അതിനെക്കുറിച്ചാണെന്നും പറയാം. എന്നെ സംബന്ധിച്ച് എൻ്റെ നിലപാടുകൾ ഞാൻ വളരെ ആലോചിച്ച് എൻ്റെ വായനയിൽ നിന്ന് എൻ്റെ ജീവിതാനുഭവങ്ങളിലോട്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്ന ഒരു നിലപാടുണ്ട്. അവിടെ നിന്ന് എനിക്ക് ഒരു അതാണ് എൻ്റെ നിലപാട്. വിജയം എന്നൊക്കെ പറയാൻ പറ്റുമോ? അതാണ് എൻ്റെ നിലപാട്. ഇല്ല, അത് എനിക്ക് അധികം വേറെ വഴി മാറിപ്പോകാൻ അറിയില്ല. എഴുത്തിൽ എന്റെ ആത്മീയ ഗുരുവാണ് എന്ന് ഞാൻ സാറിന് അറിഞ്ഞുകൂടാതെ മറ്റെല്ലാവരും വിളിക്കുന്ന പോലെ ഞാൻ സാർ. പക്ഷെ എഴുത്തിൽ എൻ്റെ ഒരു ആത്മീയ നോവലിൽ എൻ്റെ ആത്മീയ ഗുരു കെ സുരേന്ദ്രൻ സാറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആ ലേഖനത്തെ ഒന്നും കൊണ്ടുവരാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ എൻ്റെ ഗുരു അദ്ദേഹം എൻ്റെ ഒരു എന്താ പറയണത് ഒരു ആത്മീയ ഗുരു അദ്ദേഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ അത് എനിക്ക് അതേപോലെ തന്നെ ഇവിടെയുള്ള ഇപ്പം എനിക്ക് ഏറ്റവും അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നത് സുരേന്ദ്രസാറ് ജി വിവേകാനന്ദൻ രണ്ടാമത്, പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണൻ, എൻ മോഹനൻ, ഇപ്പോൾ സക്കരിയ, ഇത്തരം പേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളവര്. പിന്നെ ഇപ്പോൾ എം ടി ഒക്കെ എൻ്റെ സ്നേഹിതനാണെന്ന് പറയാനൊക്കെ. പക്ഷേ അല്ല, ഇന്നലെ എം ടി ഇരുന്ന് പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ഇരുന്ന സംസാരിക്കുന്നത് ഡി സി കഴിക്കാമറയുടെ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് ആ നിലവിളക്ക് കൊളുത്തിയതല്ലാതെ ഒരു വാക്ക് വേണ്ടിയില്ല പുള്ളി. അങ്ങനെ ഇറങ്ങിപ്പോയി. ഇന്നലെ പുള്ളി ഏതാണ്ട് 10-15 മിനിറ്റ് നേരെ സംസാരിച്ചു, മുഴുവൻ പെരുമ്പടവ ശ്രീധരനെ കുറിച്ച്. അതൊന്ന് ഇന്ന് ആളുകളോട് സംസാരിക്കുക, എടുത്തുകൊണ്ട് ജീവിക്കാവുന്ന ഒരു എടുത്തുകൊണ്ട് ജീവിക്കാവുന്ന ഒരു ഭാഷയല്ല മലയാളം. പക്ഷേ എൻ്റെ ഭാഷയിൽ രണ്ടുമൂന്ന് പേരെ എനിക്ക് ഓർമ്മിക്കാനുണ്ടെങ്കിൽ, ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്, ഒന്ന് പൊറ്റക്കാടിന്, ഇപ്പോൾ പെരുമ്പടവ ശ്രീധരന്.